കുറേ നാളുകളുടെ ഇടവേളയ്ക്ക് ശേഷം ഈ അടുത്ത ദിവസങ്ങളിൽ UAE യിലേക്ക് ഒരു യാത്ര നടത്തി. വളരെ വ്യത്യസ്തമായ അനുഭവങ്ങൾ നിറഞ്ഞ ഒരു യാത്രയായിരുന്നു ആ യാത്ര. അതിൻ്റെ യാത്ര തുടങ്ങിയ തിരുവനന്തപുരം എയർപോർട്ടിൽ വെച്ച് വളരെ മനോഹരമായ ഒരു സ്നേഹത്തിൻ്റെ സന്ദേശത്തിൻ്റെ ചേർത്ത് പിടിക്കലിൻ്റെ സന്ദേശം അത് കാണാനിടയായി എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അവിടുത്തെ ഒരു കോഫി ഷോപ്പിൽ ഒരു കോഫി വാങ്ങാനായി ചെന്ന് നിൽക്കുമ്പോൾ അവിടെ ഒരു കുട്ടി വല്ലാതെ ബഹളം വെക്കുന്നത് കണ്ടു. അപ്പം ഞാനതിൻ്റെ പിതാവിനോട് എന്താണ് സംഗതിയെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത് ഇവനൊരു സ്പെഷ്യൽ ചൈൽഡാണ്. സ്പെഷ്യൽ ചൈൽഡ് എന്ന് പറയുമ്പോൾ ഇന്ന് ഭിന്നശേഷിക്കാരുടെ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതുകൊണ്ട് വിശദീകരിക്കേണ്ട കാര്യമില്ല. അവനൊരു പ്രത്യേകതരം ഭക്ഷണം ആവശ്യമുണ്ടത്രേ, അവിടുന്ന് ഏതോ ഒരു ടൈപ്പ് കേക്കോ മറ്റോ, അതൊരു പീസേ ഉണ്ടായിരുന്നുള്ളൂ. അത് വാങ്ങിക്കൊണ്ട് ഒരാൾ അങ്ങോട്ട് നടന്നു പോകുന്നു. അദ്ദേഹം ഒരു ഫോറിനറാണെന്നാണ് കാഴ്ചയിൽ കാണുമ്പോൾ തോന്നുന്നത്. ഇവൻ്റെ വാശി കാരണം ഈ പിതാവ് ഇതേ ഉടനെ ഉള്ളൂ, ഇനി ഇല്ല മകനെ എന്നൊക്കെ ഇവനോട് ഇംഗ്ലീഷിൽ പറയുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ആ സംഭാഷണം കേട്ട മനുഷ്യൻ തിരികെ നടന്നു വന്നു. എന്നിട്ട് ഈ കേക്ക് ഈ കുഞ്ഞിന് കൊടുത്തു. പകരം മറ്റെന്തെങ്കിലും മതി എനിക്കെന്ന് പറഞ്ഞു. അത് വാങ്ങിയ അവനാകട്ടെ അങ്ങനെ തന്ന സ്ഥിതിക്ക് അങ്കിളും കൂടി അല്പം ഷെയർ ചെയ്യണമെന്ന് പിന്നെ അടുത്ത വാശി. അത് കഴിഞ്ഞപ്പോൾ ഇത് തൻ്റെ ബില്ലിലേക്ക് മാറ്റിക്കൊള്ളാൻ ഈ കുട്ടിയുടെ പിതാവ്, അങ്ങനെ മാറ്റേണ്ടതില്ലെന്ന് ആ നൽകിയ മനുഷ്യനും. ഇതൊക്കെ സ്നേഹത്തിൻ്റെ തർക്കങ്ങളായി, സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായി, ഒരുപക്ഷേ ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റുകൾ കൊണ്ട് അവസാനിച്ച ഒരു നിമിഷങ്ങളായിരുന്നുവെങ്കിലും അത് എൻ്റെ ഹൃദയത്തിൽ വല്ലാതെ സ്പർശിച്ചു. ചില വികാരങ്ങളെ തിരിച്ചറിയുന്ന, അവരെൻ്റെ വിഷമം മനസ്സിലാക്കുന്ന മനുഷ്യരുണ്ടാവുക എന്ന് പറയുന്നതും അത്തരം ചില ഉൾക്കൊള്ളലുകൾക്ക് സാക്ഷിയാവുക എന്ന് പറയുന്നതും മനോഹരമായ ചില നിമിഷങ്ങളാണ്. അതിനുശേഷം പിന്നീട് ഷാർജയിലേക്കായിരുന്നു യാത്ര. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഇൻഡിഗോ വിമാനത്തിൽ ആളുകൾക്ക് തറയിലിരുത്തി ഭക്ഷണം കൊടുത്തതിനൊക്കെ വലിയ കേസും വഴക്കും ഒക്കെ നടക്കുന്ന കാലത്ത് ഈ പറയുന്ന നമ്മുടെ രാജ്യത്തെ വിമാനങ്ങളെ ആശ്രയിച്ചാലുണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ പ്രത്യേകിച്ച് പ്രവാസികളോട് പറയേണ്ടതില്ല. ഇത് എയർ അറേബ്യ ഫ്ലൈറ്റായിരുന്നു. ഏതായാലും സമയത്ത് തന്നെ അങ്ങോട്ട് യാത്ര തിരിച്ചു. ഞാനും സുഹൃത്ത് ഫിറോസും ഉണ്ടായിരുന്നു. അവിടെ ചെന്നതിന് ശേഷം സാധാരണയുള്ളതുപോലെ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് അവിടെ എപ്പോഴും പോകാറുള്ളത്, അവിടെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റാണോ അല്ലെങ്കിൽ സ്ഥാപനമാണോ എന്നൊക്കെ. ഒരു സ്ഥാപനവുമില്ല, അവിടെ ആകെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്നേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റാണ്. വെറുതെ സ്നേഹിക്കുന്ന കുറേ മനുഷ്യരുണ്ട്, ഇഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ട്. നമ്മൾ ജീവിക്കുന്ന പ്രതലത്തിൽ നിന്നും അല്ലെങ്കിൽ ചില സംഗതികളിൽ നിന്നൊക്കെ മാറി മറ്റ് ചില മനുഷ്യരെ കാണാനും അറിയാനും സ്നേഹം പങ്കുവെക്കാനും ഒക്കെ കഴിയുന്ന നിമിഷങ്ങളും, അതുപോലെ സ്വതന്ത്രമായി തിരക്കുകളില്ലാതെ ഈ പറയുന്ന ഫോണുകളുടെ ഒന്നും ശല്യമില്ലാതെ അതുണ്ടാക്കുന്ന സമ്മർദ്ദങ്ങളില്ലാതെ സഞ്ചരിക്കാൻ കഴിയുന്ന നിമിഷങ്ങൾ വളരെ ഭംഗിയുള്ള നിമിഷങ്ങളാണ്. അവിടെ അങ്ങനെ പോവുകയും ചില സുഹൃത്തുക്കളൊക്കെ നമ്മളെ കാണാൻ വരികയും സന്തോഷം പങ്കുവെക്കുകയും അവരോടൊപ്പം ഇരുന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു. പിന്നെ വളരെ പ്രധാനപ്പെട്ടത്, എനിക്ക് ഈ സാമൂഹ്യ മാധ്യമ സൗഹൃദങ്ങൾക്കിടയിൽ കിട്ടിയ ഒരു പ്രാദേശിക സൗഹൃദം അല്ലെങ്കിൽ അത്തരമൊരു സ്വഭാവമുള്ള സൗഹൃദമെന്ന് പറയാൻ കഴിയുന്നത് മാഹി സുഹൃത്തുക്കളുടെ സൗഹൃദമാണ്. അവിടെ പ്രിയപ്പെട്ട സലീമുക്കയും സാഹിറുക്കയും ഒക്കെ അടങ്ങുന്ന മാഹിയിലെ ആ സുഹൃത് സംഘം എപ്പോൾ ചെന്നാലും കാത്തിരിക്കുകയും വരുന്നതെന്നാണെന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്തു. ഇത്തവണ വേറൊരു വിശേഷമുണ്ടായത്, ഈ സലീമുക്കയുടെ വീട്ടിലേക്ക് ക്ഷണിച്ച് ഒരു സായാഹ്നത്തിൽ വളരെ മനോഹരമായ മാഹി ഭക്ഷണം കഴിക്കാനിടയായി. അത്രയും രുചികരമായ ഭക്ഷണം ഞാൻ കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് പറയുന്നത് അതിശയോക്തിയല്ല, വളരെ വ്യത്യസ്തമായ റെസിപ്പിയായിരുന്നു അതിൻ്റേത്. അങ്ങനെ സന്തോഷമുള്ള ഭംഗിയുള്ള അത്തരം നിമിഷങ്ങൾക്കൊപ്പം യുണൈറ്റഡ് PRO അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ അവർ നടത്തുന്ന അവരുടെ അംഗങ്ങൾക്കായി നടത്തുന്ന ഒരു ഫുട്ബോൾ മത്സരത്തിൻ്റെ ഒരു ചെറിയ ലോഗോ പ്രകാശനവും നടത്തേണ്ടി വന്നു. ഈ യുണൈറ്റഡ് PRO അസോസിയേഷൻ എന്ന് പറയുന്ന കൂട്ടുകാരും ഇതുപോലെ തന്നെ ഈ സന്ദർശനത്തിലൂടെ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമ ബന്ധങ്ങളിലൂടെ ലഭിച്ച സുഹൃത്തുക്കളാണ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അവിടുത്തെ ഈ തൊഴിലന്വേഷികളുടെയും സ്ഥാപനങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങൾ ഔദ്യോഗിക സംവിധാനങ്ങളിലൂടെ നിർവഹിച്ചു കൊടുക്കുന്ന ഒരു സുഹൃത് സംഘമാണ് അവരുടേത്. 3-4 വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം പിന്നീട് അതൊരു വ്യക്തിപരമായ സൗഹൃദമായി മാറുകയും എപ്പോഴും പരസ്പരം അന്വേഷിക്കുകയും അറിയുകയും ചെയ്യുന്ന ഒരു സുഹൃത്തുക്കളായി മാറുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ പ്രസിഡൻറ്റ് സലീമുക്കയും അജിത് ഇബ്രാഹിമും
മുജീബും മുഹ്സിനുമൊക്കെ അടങ്ങുന്ന ധാരാളം സുഹൃത്തുക്കൾ അവിടെയുമുണ്ട്. അവരുമായും കുറേ സമയം ചെലവഴിക്കാനും കാണാനുമൊക്കെ ഇടയായി. പിന്നീട് ഈ പറയുന്ന നമ്മളെ വ്യക്തിപരമായി കാണാൻ വരുന്ന ധാരാളം കുടുംബങ്ങൾ, നമ്മളെ കേട്ടിട്ടുള്ളവർ, അറിയാവുന്നവർ, പിന്നെ പലരെയും ഈ സമയങ്ങൾക്കിടയ്ക്ക് ടെലിഫോൺ കണക്ടിവിറ്റിയുടെയൊക്കെ പ്രശ്നമുള്ളതുകൊണ്ടും പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് വേറൊരു പ്രശ്നമുള്ളത് ഈ ചലനാത്മകതയിലൊക്കെ നമ്മൾ വികലാംഗരാണല്ലോ, ഭിന്നശേഷിക്കാരാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ. കാരണം നമുക്ക് ആരുടെയെങ്കിലും സഹായമില്ലാതെ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയില്ല. നജി എന്ന എൻ്റെ ബന്ധുവും ബാല്യകാല സുഹൃത്തുമൊക്കെയായ നജിമുദ്ദീൻ കൂടെ ഉണ്ടെങ്കിലും എല്ലായിടവുമൊന്നും എപ്പോഴും എത്തിച്ചേരുക, യാത്ര, ഗതാഗത കുരുക്ക്, പിന്നെ ഷാർജയിൽ താമസിച്ചുകൊണ്ട് ബാക്കി എമിറേറ്റ്സിലേക്കൊക്കെ പോവുക എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് സാധ്യമാകുന്ന ഒരു കാര്യമല്ല. എന്നാലും വളരെ സന്തോഷവും ഹൃദ്യവുമായ യാത്രയായിരുന്നു. ഇതിനിടയിൽ ഒരു ദിവസം കുവൈറ്റിൽ നിന്ന് അയൂബക്കയും കാണാനെത്തി. ആ രാത്രിയും നല്ല ഭംഗിയുള്ള യാത്രയായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ സവിശേഷമായ പെരുമാറ്റമുള്ള, വളരെ സ്വതന്ത്രവും നിർഭയവുമായി ഏത് രാവിലും പകലിലും ആർക്കും എവിടെയും സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു മനോഹരമായ സ്ഥിതിവിശേഷമൊക്കെ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ദുബൈയിൽ, ധാരാളമായി ഉണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. പിന്നെ തിരികെയുള്ള യാത്രയിലും ഇതുവരെ ഉണ്ടാകാത്ത ഒരു അനുഭവം എനിക്കുണ്ടായി. പക്ഷേ ആ അനുഭവം തൽക്കാലം പറയുന്നില്ല, കാരണം അത് വളരെ വിചിത്രവും രസകരവും എന്നാൽ നിമിഷങ്ങൾ ആശങ്കയും സൃഷ്ടിക്കുന്ന ഒരു അപൂർവമായ സംഗതിയായിരുന്നു. 10-20 വർഷമായി യാത്ര ചെയ്യുന്നെങ്കിലും ആദ്യമായിട്ട് അങ്ങനെയും ഒരു അനുഭവം ഇരിക്കട്ടെ. എല്ലാം അങ്ങ് പറയുന്നത് ശരിയല്ലല്ലോ, ചിലതൊക്കെ ഒറ്റയ്ക്ക് പറയാനും പരസ്പരം കാണുമ്പോൾ പങ്കുവെക്കാനുമുള്ള മനോഹരമായ സംഗതിയായിരിക്കട്ടെ. കാരണം അതൊക്കെ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞാൽ പിന്നെ അതിനൊക്കെ വേറെ മാനങ്ങളും വിശദീകരണങ്ങളും ഒക്കെ നൽകേണ്ടി വരുമെന്നുള്ളത് കൊണ്ടാണ് അത് രസകരമായി ഞങ്ങളെ എല്ലാവരെയും ഒരു നിമിഷം ആശങ്കപ്പെടുത്തുകയും എന്നാൽ അതോടൊപ്പം തന്നെ പിന്നീട് വളരെ കൗതുകം തോന്നുകയും തമാശ തോന്നുകയും ചെയ്തൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ചേരുന്ന മനോഹരമായ 3-4 ദിവസമാണ് കഴിഞ്ഞു പോയത്. അവിടെ കണ്ടുമുട്ടിയ സുഹൃത്തുക്കൾക്ക് കാണാനെത്താൻ വേണ്ടി കഴിയാതെ പലരും ബന്ധപ്പെടുകയും ഷാജഹാനെ പോലുള്ളവരൊക്കെ എന്നെ വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടും കാണാൻ കഴിയാതെ പോയതിൻ്റെ വിഷമവുമൊക്കെ ഉണ്ട്. യാത്രകൾ, കൂടിക്കാഴ്ചകൾ, ഒന്നിനുമല്ലാത്ത നിമിഷങ്ങൾ, സ്നേഹത്തിൻ്റെ പങ്കുവെക്കലുകൾ, അതൊക്കെ ഒത്തിരി മനോഹരമാണ്, ഒത്തിരി സന്തോഷമാണ്, ഹൃദയത്തിൽ ചേർത്ത് വെക്കുന്നതുമാണ്.